വയനാട്ടിൽ നിന്ന് ടി അനീസലുണ്ട് അനീസ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ആനി രാജിക്ക് കഴിയുമോ തൃണമൂല തലത്തിൽ വലിയ ആവേശത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ആനിരാജ കാഴ്ചവെച്ചത് എന്നതൊഴിച്ചു നിർത്തിയാൽ വലിയ തരത്തിൽ വോട്ടിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല അതേസമയം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഒരു ഭൂരിപക്ഷം എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ ഉണ്ടാകില്ല എന്നത് യു ഡി എഫ് ക്യാമ്പുകൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അത്രയും സുഭദ്രമായ പ്രവർത്തനങ്ങളായിരുന്നു ഇടതുപക്ഷം കാഴ്ചവെച്ചത് ഇടതുപക്ഷം അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉണർന്ന് പ്രവർത്തിച്ച സി പി എം സി പി ഐ അല്ലെങ്കിൽ ഇടത് മറ്റ് മറ്റ് ഘടകകക്ഷികൾ എന്ന വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായി അച്ചടക്കത്തോടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ മാർച്ച് ഒന്ന് മുതൽ മണ്ഡലത്തിൽ സജീവമായി ആനിരാജ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഷുവർ സീറ്റാണ് അതേസമയം രണ്ട് തവണ മാത്രമാണ് അദ്ദേഹം മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തിയിട്ടുള്ളത് ഉണർ രാഹുൽ ഗാന്ധി എത്തുന്നത് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നത് വരെയും യു ഡി എഫ് ക്യാമ്പ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു അതേസമയം ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ ഇടതുപക്ഷം ബൂത്ത് തല കമ്മിറ്റികൾ വരെ രൂപീകരിച്ച് വലിയ തരത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു എല്ലാ മണ്ഡലത്തിലും സജീവ സാന്നിധ്യമായി അനിരാജയ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം വയനാട് മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് എന്നും യു മാത്രം പിന്തുണച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ നാല് ലക്ഷത്തോളമാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അതിനെ മറികടക്കുക എന്നത് അസാധ്യം എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് അതേസമയം രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണകളിലൊക്കെ ഉണ്ടായിരുന്നു തുപോലെയുള്ള ഒരു വലിയ ആവേശ തിരക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കാണാനുണ്ടായിരുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് നമുക്കറിയാം ആദ്യമായി രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ മത്സരിക്കാനെത്തുന്നതിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരാവേശമൊക്കെ സ്വാഭാവികമായി ഉണ്ടായിരുന്നു അതിൻ്റെ കുറവാണ് എന്നാണ് യു ഡി എഫ് ക്യാമ്പ് അതിനെ വിശദീകരിക്കുന്നത് അതേസമയം എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രതീക്ഷിക്കാനൊന്നുമില്ല ആ കാര്യമായ വോട്ട് ഷെയറോ അതുപോലെ തന്നെ അണികളോ ഇല്ലാത്തൊരു മണ്ഡലമാണ് അത് കെ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് എന്നത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ പോലും അതൊരു വലിയ ചലനം ഉണ്ടാക്കാൻ മാത്രം പര്യാപ്തമായ ഒരു ഘടകമല്ല മാത്രമല്ല ഇലക്ഷൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ വർഗീയത പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കെ സുരേന്ദ്രനിൽ നിന്നടക്കം പുറത്തു വന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഗണപതി വട്ടം തുടങ്ങിയ വിവാദങ്ങൾ നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ കിറ്റ് വിവാദം ഈ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം അവിടെ ഇത്തരത്തിലുള്ള മതേതര വിരുദ്ധമായ കാര്യങ്ങൾക്ക് വലിയ വലിയ രൂപത്തിൽ ചിലവാകില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് ആ പ്രചരണത്തിൽ നിന്ന് അവർ തന്നെയും പിന്നോട്ട് പോകുന്നതാണ് കണ്ടത് എന്തായാലും ഇവിടെ രാഹുൽ ഗാന്ധിയുടെ സാധ്യതകൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക നമുക്കറിയാം വയനാട് പാർലമെൻറ് മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു പാർലമെൻറ്റ് മണ്ഡലം ഒരു നിയമസഭാ മണ്ഡലവും മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും വയനാട്ടിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും ചേർന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് ഇതിൽ നിലവിൽ മിക്കവാറും സ്ഥലങ്ങളിൽ മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷ എം എൽ എ നമുക്കറിയാം മാനന്തവാടിയിൽ ഒ ആർ കേളുമാണ് എം എൽ എ അതുപോലെ തന്നെ നിലമ്പൂരും തിരുവമ്പാടിയുമാണ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ളത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും യു ഡി എഫിൻ്റെ കോട്ടകളാണ് ഈ ജയിച്ച സ്ഥലങ്ങളിൽ തന്നെ ഇടതുപക്ഷത്തിന് എം എൽ എ സ്ഥലങ്ങളിൽ തന്നെയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിജയിച്ചതാണ് യഥാർത്ഥത്തിൽ അത് യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ വലിയ വോട്ട് ഷെയറുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ എത്തുമ്പോൾ അതിന് മറികടക്കാൻ ഒരു ആനിരാജയുടെ ജനപ്രീതിക്ക് കഴിയും എന്ന് ഈ ഘട്ടത്തിൽ ഇടതുകാമ്പു പോലും പ്രതീക്ഷിക്കുന്നില്ല അതേസമയം ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താനാകുന്നത് അജിംസ് ഓരോ വോട്ടും ജൂൺ ഒപ്പം